സാരായവും കോടയും വാറ്റുപകരണങ്ങളുമായി രണ്ടുപേരെ അഞ്ചര എക്സൈസ് സംഘം പിടികൂടി. സംഘത്തിലെ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. 200 ലിറ്റർ കോടയും 10 ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളുമായിട്ടാണ് രണ്ടുപേരെ എക്സൈസ് സംഘം പിടികൂടിയത്. സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ ഓടി രക്ഷപ്പെട്ടു. അഞ്ചൽ ഇടയം തെക്കേക്കര പുത്തൻ വീട്ടിൽ ബാബു ലൂക്കോസ്, തേവർതോട്ടം ക്ലാവോട് വീട്ടിൽ സുലീപ് എന്നിവരാണ് പിടിയിലായത്. തേവർതോട്ടം അശ്വതി ഭവനിൽ മുരുകനാണ് ഓടി രക്ഷപ്പെട്ടത്. മുരുകൻ നിരവധി അബ്കാരി കേസുകളിൽ പ്രതിയാണെന്ന് എക്സൈസ് സംഘം അറിയിച്ചു. കൊല്ലം എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ജെ താജുദ്ദീൻകുട്ടിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ബാബു ലൂക്കോസിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ചാരായവും കോടയും വാറ്റുപകരണങ്ങളും കണ്ടെത്തിയത്. ഇയാള് ഈ തലക്കൽ വീട്ടിലെ ബാബു അയാളുടെ വീട്ടില് ചാരായം മാറ്റാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ്. അവിടെ 200 ലിറ്റർ കോട, 200 ലിറ്റർ ബാറിൽ നിറയെ കോടയും 10 ലിറ്റർ ചാരായവും നമുക്ക് ലഭിച്ചു. ചാരായം മാറ്റി കഴിഞ്ഞിരുന്നു, വാറ്റുപകരണങ്ങളുണ്ടായിരുന്നു. അതിന് ചാരായം മാറ്റാനുള്ള സഹായിച്ചിരുന്ന സുലീപ് എന്ന് പറയുന്ന തേവറോട്ടം സ്വദേശി സുലീപ് എന്ന ഒരാളെയും ഈ ബാബുവിനെയും കൃത്യസ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഇതിന്റെ കൂട്ടത്തിൽ ഒരു സഹായിയായിട്ടുണ്ടായിരുന്ന ഗുരുവൻ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അടുക്കള വാലിലൂടെ ഓടി രക്ഷപ്പെടുന്ന അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അയാളും തേവറോട്ടം സ്വദേശിയാണ്. ഈ സുലീപും ഗുരുവനും സുഹൃത്തുക്കളുമാണ്. അവരണ്ടുമാണ് ഇതിന്റെ പ്രധാന ആൾക്കാർ. ഈ ബാബു അയാൾക്ക് സ്ഥിര മദ്യപാനായ ആളായതുകൊണ്ട് അയാൾക്ക് അതിന് മദ്യപിക്കാൻ ലഭിക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് അയാൾ അതിന് വേണ്ടിയുള്ള ഒത്താശകളെല്ലാം ചെയ്തു കൊടുത്തിരിക്കുകയാണ്. സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ടായിരുന്നു. സമീപത്തിലെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ആവശ്യക്കാർക്ക് നൽകാനാണ് ഇവർ വലിയ തോതിൽ ചാരായം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അഞ്ചൽ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ബിജു എൻ ബേബി, പ്രിവെന്റീവ് ഓഫീസർ ഷിബു പാപ്പച്ചൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലിറ്റോ തങ്കച്ചൻ, റിഞ്ചോ വർഗീസ്, ബിനോജ് കുമാർ, രജീഷ് ലാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. ലൈവ് വാർത്ത, അഞ്ചൽ.